എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. നല്ലൊരു ലൊക്കേഷനാണ്. മാത്രമല്ല ഒരു വില്ല പ്രോജക്റ്റിനകത്ത് 5 സെൻറ് ഭൂമിയിൽ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. താഴെ ഇതിന് 2 ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്. മേലെ ഇതിന് 2 ബെഡ്റൂമും നല്ലൊരു യൂട്ടിലിറ്റി ആയി കൊടുത്താണ് വീട് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല സ്ക്വയർ ഫീറ്റ് വരുന്നത് പ്ലിന്തേരിയ മാത്രമായിട്ടാണ്. അതുപോലെ ഓപ്പൺ ടെറസ് ഏരിയയും അതുപോലെ തന്നെ വർക്ക് ഏരിയ ഒന്നും കൂട്ടാതെയാണ് ഈ സ്ക്വയർ ഫീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു കിച്ചനാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നിട്ടുള്ളത്. കിഴക്കൂട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഹുഡും ഹോബും അറേഞ്ച് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നാനോവേറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ചുറ്റും പുറമൊക്കെ ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം PVC മാറ്റ് ലാമിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. മാത്രമല്ല പവർ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു തന്നെയാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. കിഴക്കോട്ട് നമുക്ക് വരാം. നേരെ കിഴക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൈവീശി നടക്കാനുള്ള സ്പേസ് കിഴക്ക് വശത്ത് വരുന്നുണ്ട്. അപ്പം ഈ സ്ഥാനം വരുന്നത് വടക്ക് വശമായിട്ട് വരും. അപ്പോൾ വടക്ക് വശത്ത് നല്ലൊരു സിങ്ക് വെച്ചിട്ടുണ്ട്. ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പേസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ഇവിടെയും സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ചുറ്റും ടൈലൊട്ടിച്ച് ഭംഗിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. പടിഞ്ഞാറ് ഭാഗത്തും സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ച് അലക്കി ഇവിടെ തന്നെ വിരിക്കാനുള്ള സ്പേസും ഉണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് ഒന്നുകൂടി വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് LED ലൈറ്റും മറ്റുമൊക്കെ കൊടുത്തു തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ്. അതിൻ്റെ മേലെയായിട്ട് പാനൽ വർക്ക്, LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയായിട്ട് കോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോക്കറി ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വാഷ് ഏരിയയാണ്. വാഷ് ഏരിയ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് മാറിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും കോക്കറി ഷെൽഫോ ക്യൂരോ ക്യാബിനറ്റോ ഒക്കെ ആക്കി മാറ്റാവുന്ന രീതിയിൽ ഇവിടെയും ഷെൽഫ് അവൈലബിൾ ആണ്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നിട്ടുള്ളത്. നാനോ വൈറ്റ് ടോപ്പാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മേലെയായിട്ട് സെറയുടെ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. LED മിററ് വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫുള്ള് ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. താഴെയും സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. DB യൂണിറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. 3-phase ലൈനാണ് വന്നിട്ടുള്ളത്. എല്ലാം 3-phase ലൈൻ്റെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. മേലെയായിട്ട് നമുക്ക് പാനൽ വർക്കും LED ലൈറ്റുകളും കാണാം. ഇത് എൻട്രൻസ് വരുന്നത് ലിവിങ്ങും ഡൈനിങ്ങുമായിട്ട് സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ്. അവിടെയും വർക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസിലാണ്. അപ്പോൾ നേരെ ലിവിങ് സ്പേസിലേക്ക് വന്നു. ഈ കാണുന്നത് തെക്ക് വശമാണ്. തെക്ക് വശത്ത് 3 പാളി ജനലും ഈ കാണുന്നത് കിഴക്ക് വശമാണ്. കിഴക്ക് വശത്ത് 3 പാളി ജനലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. മാത്രമല്ല ഫാൻസി ലൈറ്റുകളെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്ത് തന്നെയാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. വലിയൊരു TV നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ വീടിൻ്റെ ദർശനത്തിലേക്ക് വരാം. പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ഫേസ് വരുന്നത്. സിംഗിൾ ഡോറാണ് വന്നിട്ടുള്ളത്. വലിപ്പമുള്ള ഒരു സിംഗിൾ ഡോർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്നത് ഇത് സിറ്റ് ഔട്ടിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് പോർച്ചിലേക്ക് വരാം. പോർച്ച് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വലിയ വാഹനം ഈസി ആയിട്ട് അകത്തേക്ക് കടന്നു വരുന്ന രീതിയിൽ തന്നെ പോർച്ച് ഒരുക്കിയിട്ടുണ്ട്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്.
പിന്നെ എൻട്രൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാധാ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റും ഇവിടെ ഫോൾഡിങ് ഗേറ്റുമാണ് വന്നിട്ടുള്ളത്. രണ്ട് പില്ലറിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ സ്പേസിലും നമുക്കൊരു വണ്ടി ഇടാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചുറ്റും മതിലിൽ ഇവിടെയായിട്ട് ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. നേരെ നമ്മളിനി ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സൈസ് തന്നെയാണ് രണ്ട് ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത്. ഒരേ അളവ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് തെക്ക് ഭാഗവും ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ബെഡ്റൂം വന്നിട്ടുള്ളത്. തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് കന്നിമൂലയാണ്. ഇവിടെ 14 അടി നീളവും 10 അടി വീതിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മനോഹരമായിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സെറയുടെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഡയവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് ഒരു മാറ്റ് ടൈലാണ്. ഭിത്തി വന്നിരിക്കുന്ന ഗ്ലോസിയാണ്. അപ്പം മനോഹരമായുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ഇത് പടിഞ്ഞാറ് ഭാഗം, ഇത് വടക്ക് ഭാഗമാണ്. അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. അപ്പുറത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നീളം വരുന്നത് 14 അടി നീളം, 10 അടി വീതി. ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കമ്പ്യൂട്ടർ ടേബിളിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നേരെ ബാത്റൂമിലേക്ക് വരാം. സിറയുടെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് റെയിൻ ഷവർ വന്നിട്ടുള്ളത്. ഹീറ്റർ വന്നിട്ടുണ്ട്. ഡയവേർട്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പീഷ്യസ് ആയുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടവൽ റാഡും മറ്റും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടൈലാണെന്നുണ്ടെങ്കിൽ മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. നല്ലൊരു ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ രണ്ട് ബെഡ്റൂം കണ്ടു. ഇനി നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിന് അടിയിലായിട്ട് ഇൻവെർട്ടറും മറ്റും കൊടുക്കാനുള്ള സ്പേസ് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് മേലേക്ക് കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തിരിക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗം വരുന്ന കിഴക്ക് ഭാഗമാണ്. ഇവിടെ സ്റ്റീലിൻ്റെ വർക്കും വരുന്നുണ്ട്. പെർഗോളാസാണ് വന്നിട്ടുള്ളത്. അവിടെ ഗ്ലാസും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. ഇങ്ങനെ നല്ലൊരു വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കയറി വരുന്ന എൻട്രൻസിലായിട്ട് ഇതിൻ്റെ ടെക്സ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്ലവറോ മറ്റു കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വശത്തുള്ള ബെഡ്റൂം തന്നെയാണ്. മാസ്റ്റർ ബെഡ്റൂം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 14 അടിയോളം നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതി വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഭംഗിയായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് നമുക്ക് വരാം. വാഷ് ബേസും വന്നിട്ടുണ്ട്. ക്ലോസറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയവേർട്ടർ തന്നെയാണ് വന്നിട്ടുള്ളത്. റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, മാറ്റ് ടൈലാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് LED ലൈറ്റുകളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നമുക്ക്. താഴത്തെ അതേ പൊസിഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വടക്ക് പടിഞ്ഞാറ് വശമാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം, 10 അടി വീതി വരുന്നുണ്ട്. പിന്നെ മനോഹരമായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമുകളെല്ലാം നല്ല സൈസുള്ള ബെഡ്റൂം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. അപ്പോൾ LED ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസ് വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്. ഇവിടെയായിട്ട് ഷവർ ഏരിയ വന്നിട്ടുണ്ട്. ഡയവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 ബാത്റൂമും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബാത്റൂമും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് വരാം.
നല്ലൊരു യൂട്ടിലിറ്റി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ ആണെങ്കിലും മാറ്റ് ടൈൽ തന്നെയാണ്, അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വാട്ടർ ലൈൻ വരുന്നത്, ഇവിടെ വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്, പവർ ലൈൻ വരുന്നുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, മിററ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ഡോർ സീരിയയിലേക്ക് ഇങ്ങനെ കയറാം. സ്ക്വയർ ട്യൂബിലാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ ലാഡർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡിലൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്യുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലക്കി വിരിച്ചിട്ടാണ്, ഇത് തന്നെ ധാരാളമാണ്. യൂട്ടിലിറ്റി ഉണ്ട്. ഇനി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് പോവാം. നേരെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. താഴത്തെ അതേ സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയായിട്ട് ടി വി യൂണിറ്റ് ആക്കാം, താഴെ ഒരു ലിവിംഗ് സ്പേസ് മാത്രം ആക്കിയെടുക്കാം. വേണമെങ്കിൽ രണ്ട് സ്ഥലത്തും ടി വി യൂണിറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളും ഫാൻസി ലൈറ്റൊക്കെ ഒരുക്കി നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. ഇങ്ങനെ ബാൽക്കണി വന്നിരിക്കുകയാണ്. ഇത് കവേർഡ് ആയിട്ടൊരു ബാൽക്കണിയാണ് വന്നുള്ളത്, ബട്ടർഫ്ലൈ ടൈൽ തന്നെയാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് മാറ്റ് ടൈൽ തന്നെ വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ബാൽക്കണിയാണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു ഓപ്പൺ ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭംഗിയുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. 5 സെൻറ് ഭൂമിയിൽ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. താഴെ ഇതിന് 2 ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്, മേലെ ഇതിന് 2 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി ഒരുക്കിയിട്ടുണ്ട്, നല്ല ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട്, നല്ല വർക്ക് ഏരിയയും അതുപോലെ തന്നെ നല്ല കിണറുവെള്ളവുമുള്ള നല്ലൊരു ഏരിയയിലാണ് വീട് വന്നിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ടത് 2 വാഹനങ്ങൾ മാർക്കാണ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. 85 ലക്ഷം രൂപ ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിളാണ്. 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് എടുക്കുവാനും ഇത് കാണുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല ഈ വില്ലയിൽ തന്നെ പല ബഡ്ജറ്റിലുള്ളതും പല സ്ക്വയർ ഫീറ്റിലുമായുള്ള വീടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീടുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.